അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മുടെ ഈ എപ്പിസോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ എപ്പിസോഡ് തൊട്ട് നമ്മുടെ ഓണം സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഓണത്തിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിഷസ് ഒക്കെയാണ് ഇനി നമ്മൾ മുന്നോട്ട് ചെയ്യുന്നത്. പായസം, സദ്യയിലെ വിഭവങ്ങള്, പിന്നെ ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് സ്നാക്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇനി നമ്മൾ മുന്നോട്ട് വരുന്നത്. ഞാൻ കർക്കിടക മാസത്തിലെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പറഞ്ഞു അതിനോടനുബന്ധിച്ച് കുറച്ച് വീഡിയോസ് ഇടാന്ന്, പക്ഷെ എനിക്ക് അതിന് സാധിച്ചില്ല. അതുപോലെയല്ല, എന്താണേലും ഓണത്തിന്റെ സീരീസ് നമ്മൾ എന്താണേലും ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രത്യേക തരം പാലട പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അതെന്താന്ന് വെച്ചാൽ, എന്റെ പ്രത്യേകിച്ച് പിങ്ക് പാലട പായസം. എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ സദ്യയിലൊക്കെ കഴിച്ചിട്ടുള്ള പിങ്ക് പാലട ഉണ്ടല്ലോ, അത് നമ്മൾ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ പിങ്ക് പാലട ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ദേണ്ട, ഞാനിവിടെ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ടൊന്ന് ഒരു 3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അത് ടിന്ന് പൊട്ടിക്കാതെ തന്നെ അട്ട വെച്ചേക്കുന്നെ, പൊട്ടിക്കരുത്. പിന്നെ നമ്മുടെ ഉരുളി വെച്ചിട്ട് ഉരുളിയിലോട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ പാലടയ്ക്കുള്ള അടയില്ലേ, അടയും കൂടെ അതിനകത്തേക്ക് ഇട്ട് നമുക്ക് അടയൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അടയുടെയും കളറൊന്ന് മാറും, ഒരു ചെറിയൊരു ഗോൾഡൻ കളറിലോട്ട് വരും. അപ്പം അതും കളർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഈ മിൽക്ക് മെയ്ഡും നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് മിൽക്ക് മെയ്ഡിനൊരു പെയിൽ വൈറ്റ് കളറാണല്ലോ, അപ്പം ആ ഒരു ഒരു ക്രീമി കളറല്ലേ, അത് ഇത്തിരൂടെ മാറി അതൊരു പിങ്ക് പീച്ച് കളറിലോട്ട് വരും. അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കരാമലൈസ്ഡ് ആവുകയാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ പാല് കരാമലൈസ്ഡ് ആവുകയാണ് ആ പ്രോസസ്സിൽ. അപ്പം ദേണ്ട, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇതിലോട്ട് നമ്മുടെ വറുത്തോണ്ടിരിക്കുന്ന അടയിലോട്ട് ഞാനൊരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലോട്ട് തന്നെ ഞാൻ കുതിർത്ത് വെച്ചേക്കുന്ന ചവ്വരി, ഞാൻ ഒരു കുറച്ച് ചവ്വരി, ഒരു പിടി ചവ്വരി എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വെള്ളത്തിലിട്ട്, അതും കൂടി ഇട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനിടയ്ക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡിന്റെ കുക്കർ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, നല്ല കുറുകി വരണം ആ വെള്ളം, നന്നായിട്ടൊന്ന് കുറുകി വരണം. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് നേരെ പാലൊഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യം ഇത് വേവിക്കാനായിട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിയത് നല്ല വെന്ത ഒരു പരുവോ ആകുന്നിടം വരെ നമ്മൾ കൈവിടാതെ ഇളക്കണം. കാരണം അടി പിടിക്കാൻ പാടില്ല, ഒരു കരിവ് വരാൻ പാടില്ല, പായസമാണ്. അപ്പം അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അത്തേക്ക് തേണ്ട, ഞാനിപ്പോൾ ഒരു 1.5 ലിറ്റർ പാല് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ തനി പാലാണ് ഒഴിച്ചേക്കുന്നത്. ഞാനൊന്ന് തിളപ്പിച്ച പാലാണ് ഒഴിച്ചത് കേട്ടോ, ഒന്ന് തിളപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം, കൈവിടരുത്, പായസം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ അടി പിടിക്കാനേ പാടില്ല, ഒരു കാരണവശാലും അടി പിടിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ഇങ്ങനത്തെ പാത്രമൊക്കെ ആയിട്ട് അടി പിടിക്കാണ്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് കസ്കസ്, നമ്മുടെ ബ്ലാക്ക് കസ്കസ് ഇല്ലേ, ബ്ലാക്ക് കസ്കസ് ആണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ, നമുക്കിഷ്ടമാണ് ഇവിടെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത്, ഈ ആശാളിയും കസ്കസും ഒക്കെ. അപ്പം ഞാൻ കുറച്ച് ആശാളിയും കൂടെ ഇടുന്നുണ്ട് അതിലോട്ട്. ഇതൊന്നും കുതിർക്കേണ്ട കാര്യമില്ല കേട്ടോ, നമ്മൾ വെള്ളത്തിലിട്ട് വെക്കേണ്ട കാര്യമില്ല. കാരണം ഇത് വേഗം ചൂടുള്ള വെള്ളത്തിലോ പാലിലോട്ടോ ഇട്ടാൽ വേഗം ആശാളിയാണേലും കസ്കസൊക്കെ ആണേലും അത് നന്നായിട്ട് കുതിരും. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇത് വറ്റാൻ പെട്ടെന്ന് വറ്റി കുറുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വേവ് ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ പാലവിടെ ഇരിക്കണം കുറച്ച് ചൂടാക്കി, ഇതെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വറ്റുന്നതനുസരിച്ച് പാലൊഴിച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ പാല ആഡ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കാതെ. അപ്പം ഞാൻ കുറച്ചുകൂടെ പാൽ ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ പാല് ഒഴിച്ചു കൊടുക്കുക. ഒരു 1 ലിറ്റർ പാലും കൂടെ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തവും ഞാൻ ഒരു 2.5 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആ മിൽക്ക് മെയ്ഡ് ദേ കണ്ടോ, നിങ്ങളിപ്പോൾ കളർ കണ്ടോ, ആ മിൽക്ക് മെയ്ഡിൻ്റെ ഇപ്പം നല്ല കട്ടിയാവും കേട്ടോ. നോർമൽ മിൽക്ക് മെയ്ഡിനെ പോലല്ല, നമ്മൾ ഒന്നുകൂടെ അത് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല കട്ടിയാകും. നിങ്ങളത് മൊത്തം ഇട്ടോ കേട്ടോ, എന്നാലേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു കളർ കണ്ടില്ലേ, ഇതാണ് കരാമലൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ്. നമ്മുടെ ബെനോഫി പൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഈ പ്രോസസ്സിലാണ് ബെനോഫി ഉണ്ടാക്കുന്നത് കേട്ടോ. ബെനോഫിയുടെ ടേസ്റ്റാണ് ശരിക്കും ഈ സാധനത്തിന്. ഞാൻ ബെനോഫിയുടെ ഒരു വീഡിയോ ചെയ്യാം നമ്മുടെ ഈ ഓണം സീരീസ് കഴിയുമ്പോഴത്തേക്ക്. നമുക്ക് നമ്മുടെ ഡെസേർട്സ് വീണ്ടും ചെയ്യാം, ഡെസേർട്ടൊക്കെ ഇപ്പോൾ കുറേ നാളായി അങ്ങനത്തെ ഡെസേർട്ടൊക്കെ ചെയ്തിട്ടല്ലേ. ഞാൻ എന്താണേലും ബെനോഫി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം നമുക്ക് ആ മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കളർ നന്നായിട്ട് മാറുന്നുണ്ട്.
ആ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കളർ നന്നായിട്ട് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് തന്നെ മനസ്സിലാകും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. വേഗം തന്നെ നമുക്ക് കളറ് ചേഞ്ചായി. പിന്നെ ഞാനിവിടെ ഇടുന്നത് ഇതാണ് പനം കൽക്കണ്ടം. ഞാൻ പഞ്ചസാര ഇടുന്നില്ല ഇതിൽ, പനം കൽക്കണ്ടാണ് അതിന് പകരം ഇടുന്നത്. അപ്പം ഹെൽത്തി ആണോ ചോദിച്ചാൽ ഇതങ്ങനെ നമുക്ക് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, കാരണം മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നോർമൽ നമ്മൾ പായസം ഉണ്ടാക്കുന്ന പോലെ സേമി ആണെങ്കിലും ഏത് പാൽ പായസം ഉണ്ടാക്കുന്നതിൻ്റെ അകത്തും പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾ പനക്കണ്ടം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട്, ഇപ്പം പഞ്ചസാര കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ കുറച്ചുകൂടെ എന്താ ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് പനം കൽക്കണ്ടം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തി ആണെന്ന് ഞാൻ പറയില്ല, കാരണം ഇതിൽ മിൽക്ക് മെയ്ഡ് ഉണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മുടെ പായസം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതൊന്ന് ഇപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ പാൽ ഒഴിക്കും കേട്ടോ, ഇത്തിരി കുറുകൽ കൂടിപ്പോയി. അപ്പം ഞാനൊരു അര ലിറ്റർ പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു 3 ലിറ്ററിൻ്റെ പായസമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം നമ്മളെന്താണേലും ഓണത്തിനൊക്കെ ഉണ്ടാക്കുമ്പം ഗസ്റ്റിനൊക്കെ നമ്മളിപ്പം ഈവൻ വീട്ടിലില്ലാത്തവർക്കാണെങ്കിലും നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു വിടുമല്ലോ, നെയ്ബേഴ്സിന് കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. വളരെ നമ്മൾ ഈ കല്യാണത്തിൻ്റെ സദ്യയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് അതേ ടൈപ്പ് പായസം, അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ അതിൽ പാലായിരുന്നു ബോയിൽ ചെയ്യുന്നത്, ഇവിടെയും അതേ കോൺസെപ്റ്റ് തന്നെ. നമ്മൾ പാല് അത്രയും നേരം എടുത്ത് ബോയിൽ ചെയ്യേണ്ട, അതിന് പകരം നമ്മൾ മിൽക്ക് മെയ്ഡ് ബോയിൽ ചെയ്യുന്നു. മിൽക്ക് മെയ്ഡ് പാല് തന്നെയാണല്ലോ, നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണല്ലോ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നമ്മുടെ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന ഈസി പാലട പായസം ഉണ്ടാക്കാം. ഞാനിപ്പം ലാസ്റ്റ് ഇട്ടത് നമ്മുടെ ഇതാണ്, നമ്മുടെ ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ചതാണ്. അപ്പം ഇതിൽ ഞാൻ പഞ്ചസാര ആഡ് ചെയ്തു ഇപ്പോൾ സത്യം പറഞ്ഞാൽ. പക്ഷെ അത് ഏലക്ക ഇടാൻ നമ്മൾ അങ്ങനെയാണ് ഇടുന്നത്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക വെറുതെ നോർമലി ചതച്ചിട്ടാൽ മതി കേട്ടോ. അപ്പം നിങ്ങളിതൊരു ഹെൽത്തി കോൺസെപ്റ്റ് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. നമുക്കിനി ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ നെയ്യിൽ നമ്മുടെ കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരി കിസ്മിസും നട്ട്സും കൂടെ ഒന്ന് വറുത്തിട്ട നമ്മുടെ പായസം ഫിനിഷായി. അപ്പം നമുക്കതൊന്ന് വറുത്തിടാം. അപ്പം വേണ്ട കുറച്ച് കശുവണ്ടി, ആദ്യം കശുവണ്ടി വറുക്കുക, കാരണം കശുവണ്ടി മൂക്കാനായിട്ട് കുറച്ച് ടൈം കൂടുതൽ വേണം, പക്ഷെ കിസ്മിസ് വേഗമാവുമല്ലോ. അപ്പം നമുക്ക് ആദ്യം കശുവണ്ടി ഒന്ന് മൂപ്പിക്കാം. അത് നല്ല ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് തന്നെ നമ്മുടെ കിസ്മിസോട് ഇട്ട് കൊടുക്കുക. കിസ്മിസ് ജസ്റ്റ് ഇട്ട് ഒന്ന് ചൂടായാൽ മതി. കിസ്മിസ് ഇട്ടപ്പോൾ തന്നെ നമ്മൾ വേണമെങ്കിൽ തീ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല, കാരണം അതിന് ഒത്തിരി നേരം വേണ്ട. വേഗം തന്നെ അത് കിസ്മിസ് വറുത്ത് വരും. ദേഖണ്ടില്ലേ, വേഗം തന്നെ കളർ മാറി അത് വീർത്ത് വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിതൊന്ന് പായസത്തിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്ത് ഗാർണിഷും ഇതൊരു ടേസ്റ്റി ടേസ്റ്റിന് വേണ്ടി തന്നെ ഇടുന്നതാണ്. അതിൻ്റെ കൂടെ ഇതൊരു ഭംഗിയും കൂടെ ആണല്ലോ. അപ്പം നമുക്ക് ഇതും കൂടി ഇട്ട് നമ്മുടെ പായസം നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള പിങ്ക് പാലട പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഈ ഓണത്തിന് എല്ലാവരുടെയും വീട്ടിൽ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പിങ്ക് പാലട തന്നെ ഉണ്ടാക്കും കേട്ടോ. എല്ലാവരും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം. അപ്പോൾ പുതിയൊരു നല്ലൊരു ഓണം സ്നാക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തൊരു ഓണം സ്നാക്കാണ്, എല്ലാവർക്കും അറിയുമോ എന്നറിയില്ല, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാം. നമ്മുടെ കർക്കിടകക്കഞ്ഞിയുടെ വീഡിയോ കണ്ട് കുറേ പേര് എന്നോട് അത് ഉണ്ടാക്കി തരുമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ പായസം ഒക്കെ ആക്കിയിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. കൂടുതലും ഞാൻ ഇപ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചി ബേസ് ചെയ്ത് ഫോർട്ട് കൊച്ചി അടുത്തൊക്കെ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിച്ചു തരും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറേ പേര് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ എപ്പിസോഡിൽ അടുത്തായിട്ട് വീണ്ടും കാണാം.